തൃശൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ സമരത്തിനെതിരെ മേയർ എം കെ വർഗീസ് രംഗത്ത്. ചേംബറിൽ സമരം ചെയ്യുന്ന കൗൺസിലർമാരെ മാറ്റാൻ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തൃശൂരിൽ നിന്ന് എം എസ് ലിഷോയ് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകും. തൃശൂർ മേയർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ ഭരണപക്ഷ കൗൺസിലർമാർ തമ്മിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നമ്മോടൊപ്പം മേയർ തന്നെ ചേരുകയാണ്, മേയർ എം കെ വർഗീസ് ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനൊരു സംഭവം ഉണ്ടായത്? അതിനോടൊപ്പം തന്നെ ഈ കേസിനെ ഇനി എങ്ങനെയാണ് നേരിടുക? എനിക്ക് കേസ് എടുത്തത് ഞാൻ അറിയുന്നത് തന്നെ മീഡിയ വഴിക്ക് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, കാരണം നമുക്ക് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ കോർപ്പറേഷൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചിരുന്നു ഞാൻ. ആ കൗൺസിലിൻ്റെ അകത്ത് കുടിവെള്ളം, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യമായ ചില ജനകീയ ആസൂത്രണ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒറ്റ അജണ്ട, ആ അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ടാണ് കൗൺസിൽ വിളിച്ചത്. പക്ഷേ അപ്പോൾ ആ സമയത്ത് കുറേ കൗൺസിലർമാർ, അവിടെ പ്രതിപക്ഷം പ്രതിപക്ഷം എന്നൊന്നും ഇല്ല, പ്രതിപക്ഷം ഇല്ല, കുറേ കൗൺസിലർമാർ ഇതുപോലെ തന്നെ കുറേ ഫ്ലാഗ് കാർഡും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഒരു കോലൊക്കെ കൈപ്പിടിച്ച് വരുന്ന കണ്ടു. അപ്പം ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞു, കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി വളരെ മോശമാണ്, അതുപോലെ ചെയ്യരുത്, ഇതൊരു കൗൺസിലല്ലേ, നിങ്ങൾ മറ്റുള്ളവർ ജനങ്ങൾ കാണില്ലേ എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അതനുസരിച്ച് ഇവരോട് പറഞ്ഞു, കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി ഡൈസിൽ കയറി വന്ന് എന്നെ ബുദ്ധിമുട്ടിയതിൻ്റെ ഫലമായി എൻ്റെ കയ്യെ രണ്ട് മസിൽ വിട്ട് കിടക്കുകയാണ്, ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാണ്, ദയവ് ചെയ്ത് അതുപോലത്തെ പ്രവൃത്തികളൊന്നും ചെയ്യരുത് എന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു. ഇവരത് കേൾക്കാനൊന്നും സമയമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം നമുക്കൊരു കാര്യം, ഈ അജണ്ട കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്യാം, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായാലും എന്തിനും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നമ്മളൊന്നാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഡൈസിൻ്റെ എൻ്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് ചേർന്ന് നിന്ന് ഈ കോലത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാണ് നോക്കണേ, പെട്രോൾ ഒഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞ ജീവനാണ് ഏറ്റവും വലുത്, ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, ഓടി ഞാൻ എൻ്റെ ചേംബറിലേക്ക് പോയി. പിന്നാലെ ഇവരെല്ലാവരും കൂടി എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി എൻ്റെ പിന്നാലെ ഈ കോലം കൈപ്പിടിച്ചിട്ട് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നെ എന്തെങ്കിലും ആക്രമിക്കും. ഞാൻ ചേംബറിനകത്ത് കയറി വന്നപ്പോൾ ഇവർ സംഘം ചേർന്ന് എല്ലാവരും കൂടി ഇത് കത്തിക്കാനുള്ള സംവിധാനത്തിലാണ്. ഞാൻ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചളയിൽ നിന്ന് ഇറങ്ങി സൈഡിൽ കൂടെ ഇറങ്ങി നേരെ കാറിലേക്ക് ഓടിക്കയറി. ഓടിക്കയറിയപ്പോൾ ഒരാൾ എൻ്റെ മുമ്പ് ഓടി വന്നിട്ട് ഡോർ അടച്ചു, ഭയങ്കര സ്പീഡിൽ അടച്ചപ്പോൾ ഞാൻ പതുക്കെ തുറന്ന് ഞാൻ ഉള്ളിലേക്ക് കയറി, കാലെടുത്ത് എൻ്റെ കാലം പോയേനെ, അത് എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് അവർ തന്നെ അടച്ചു. അടച്ചിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് പോവാടാ എന്ന് പറഞ്ഞു ഡ്രൈവർ. ഡ്രൈവർ വണ്ടി എടുത്ത് നീങ്ങുമ്പോഴേക്കും നാല് അഞ്ച് പേര് അപ്പുറത്ത് ഇപ്പുറത്തും കൂടി ചാടുകയാണ് വണ്ടീൻ്റെ മുമ്പിൽ. ചാടി കഴിഞ്ഞപ്പോൾ ഇവൻ എന്തോ സമയത്ത് ഭാഗ്യത്തിന് അത് ചവിട്ടി നിർത്തി. ഞാൻ ആ ഡ്രൈവറെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചേംബറിനകത്താണ് നിലവിൽ സമരം ചെയ്യുന്നത്, അപ്പോൾ അത് എത്രത്തോളം ഈ എന്തോ ഫയലുകളുടെ കാര്യമൊക്കെ പറഞ്ഞു? മൂന്ന് ഫയലുകൾ കാണുന്നില്ല, പല ഫയലുകളും. പിന്നെ അത് മാത്രമല്ല, അവിടെ കുറേ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ മറ്റേ ഇതൊക്കെ എടുത്ത് നമ്മുടെ മെമൻ്റോ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കോർപ്പറേഷൻ്റെ, അതിൽ പലതും കാണാനില്ല. കാരണം രണ്ട് ദിവസം അതിനകത്ത് ഈ പറഞ്ഞമാർ കൗൺസിലർമാർ മാത്രമല്ല, വേറെ പല പല ആൾക്കാരും അതിനകത്ത് സമരം നടത്തിയിട്ടുണ്ട്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ഞാൻ, അപ്പോൾ ക്യാമറ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് അറിയാം. അപ്പോൾ ഇത് കണക്ക് കൂട്ടിയിട്ടാണ്, എന്നെ കൊല്ലണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നിയമപരമായി തന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, എന്താണ് എവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ, അതങ്ങനെ അതെൻ്റെ മര്യാദ. അല്ലാണ്ട് ഞാൻ എന്ത് എടുത്ത് പറയും, എനിക്കും നിയമമുണ്ട്. പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, എൽ ഡി എഫ് ആണെന്ന് പറഞ്ഞു എൽ ഡി എഫ് ഭരിക്കുന്ന മേയർക്കെതിരെ കേസ് എടുക്കാൻ പാടില്ലെന്ന് നിയമമില്ല, എടുക്കട്ടെ, നീതി നടപ്പിലാക്കട്ടെ, അന്വേഷിക്കട്ടെ, തീരുമാനമാവട്ടെ, അതെനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും നീതി നടപ്പാക്കട്ടെ, തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം എം എസ് ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.